Money. Money. Honorinko. എന്തൊരു തണുപ്പ്. ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു? ഭാമേ, ഈ അസുഖം ഒരു ചിതൽപ്പറ്റ് പോലെയാണ്. അതിന് ചില കാലാവധികളുണ്ട്, നിനക്കറിയാലോ.
രവി, നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. വിഷമിക്കണ്ട, ധൈര്യമായിരിക്കും. സർ, എനിക്കിവ മാത്രമേ ഉള്ളൂ. 21 ഡേയ്സിന്റെ ഒരു കോഴ്സ്, 5-6 ട്രീറ്റ്മെന്റ് സെഷനായി നമുക്ക് കൊടുക്കാം. അപ്പോൾ 21 ദിവസം കൂടുമ്പോൾ വരണോ സാറേ? അതെ, 3 ആഴ്ച കൂടുമ്പോൾ. എല്ലാം ഓക്കെ ആവും രവി. മോം എടുക്കണാണല്ലോ. എന്നാ ശരി സാറേ. ശരി. എന്താ രവി ഏട്ടാ ഇങ്ങനെ ഇരുന്നാലോ? വരൂ, നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. വരൂ. പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശരിയാവും രവിയേട്ടാ. ഞാൻ ആകെ മരവിച്ച അവസ്ഥയിലാണ്. എന്തോ ഒരു ധൈര്യക്കുറവ്. അടുത്ത ഘട്ടം ചികിത്സയെക്കുറിച്ച് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? 3 ആഴ്ച കൂടുമ്പം അവനാകെ തളരുക. കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കുവാൻ പകൽ മുഴുവൻ ഹൃദയം തുറന്നു വെച്ച പ്രൊമിത്യസിന്റെ കഥ രവിയേട്ടൻ കേട്ടിട്ടില്ലേ? എല്ലാറ്റിനും മേലെ ഒരു അദൃശ്യ ശക്തിയുണ്ടല്ലോ. കാലത്തിൻ്റെ കാവ്യനീതി എൻ്റെ മകനും. എന്താ ഇങ്ങനെ? നമുക്ക് പ്രാർത്ഥിക്കാം. ഇതും കൂടി എടുക്കാം.
ബ്ലഡ് കൗണ്ടിൽ നമ്മൾ വിചാരിച്ച പുരോഗതി ഇല്ല രവി. കൗണ്ട് വല്ലാതെ കൂടിയിട്ടുമുണ്ടല്ലോ. എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഇല്ലേ രവി. എനിവേ, വി വിൽ സീ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ വിഷമിക്കണ്ട. ഡോക്ടർ, എനിക്ക് വിശ്വാസം, അവനെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല.